കുറച്ച് ദിവസങ്ങളായിട്ട് പോകുന്ന ഒരു വിഷയം ന്യൂട്രിചാർജ് വ്യൂ ആണ്. ന്യൂട്രിചാർജ് വ്യൂ, കണ്ണിന്റെ വില നമ്മൾ എപ്പോഴാ മനസ്സിലാക്കുക? കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്ന സമയത്ത്. അത് കുറയുന്നത് വരെ നമ്മൾ അതിനെ കുറിച്ച് ബോധരയില്ല അല്ലേ. ഇപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെയാ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം വേണ്ടതാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളവും കണ്ണുമായിട്ട് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വെള്ളം നന്നായിട്ട് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെല്ലാം ഹൈഡ്രേറ്റഡ് ആവും. ഹൈഡ്രേറ്റഡ് ആയി കഴിഞ്ഞാൽ കണ്ണിലും ബേസിക്കലി എന്താ ഉള്ളത്, കണ്ണിൽ കുറെ പാർട്സ് റെറ്റിന ഉണ്ട് അല്ലെങ്കിൽ ലെൻസ് ഉണ്ട്, ഇതെല്ലാം ബേസിക്കലി മേഡ് ഓഫ് സെൽസ് ആണ്, കോശങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം, കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എപ്പോ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴും കണ്ണ് കഴുകുക. കണ്ണ് കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലേക്ക് ഇങ്ങനെ ഐസ് ഫ്ലാഷിങ് ചെയ്യുക. അത് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എപ്പോ കുളിക്കുകയാണെങ്കിലും വായിൽ നന്നായിട്ട് വെള്ളം കൊണ്ട്, വായിൽ വെള്ളം കൊണ്ട് കുളിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഗുണം, നമ്മുടെ ശിരസിലെ ചൂട് കുറയും. ശിരസിലെ ചൂട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കണ്ണിനെയാണ്. നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലൊക്കെ കുളിക്കുന്ന സമയത്ത് വായിൽ വെള്ളം കൊണ്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ വെള്ളം തുപ്പിക്കളഞ്ഞാൽ ആ വെള്ളത്തിന് ചൂടുണ്ട്. അപ്പൊ ശിരസിന്റെ ചൂട് പെട്ടെന്ന് പുറത്തേക്ക് കളയാൻ പറ്റുന്ന ഒരു മാർഗമാണ്. പിന്നെ കണ്ണിന് സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസ്, എന്താ എക്സസൈസിന് മുമ്പ് നമ്മൾ അതിരാവിലെ എണീക്കുന്ന ആളുകൾക്ക് ഉദയ സൂര്യനെ, ചുവന്ന സൂര്യനെ കണ്ണ് തുറന്ന് നോക്കാം. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂര്യപ്രകാശം. എന്നാൽ ഉദിച്ചുയർന്ന സൂര്യനെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കാൻ പാടില്ല, കണ്ണടച്ച് നോക്കുക. ആ കണ്ണിന് ആ കണ്ണിലേക്ക് ആ സൂര്യപ്രകാശം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, കണ്ണിലേക്ക് എനർജി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ചെയ്യാവുന്ന കാര്യം, കണ്ണിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ്, ഐബോൾ റൊട്ടേഷൻ. അതായത് നമ്മുടെ ശരീരം അനക്കാതെ, മുഖം അനക്കാതെ കണ്ണിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, മേലോട്ട് നോക്കുക, റൈറ്റിലേക്ക് നോക്കുക, താഴോട്ട് നോക്കുക, ഇടത്തോട്ട് നോക്കുക, അങ്ങനെ ക്ലോക്ക് വൈസ് ഒരു 6 തവണ ചെയ്യുക, ഒരു ആന്റി ക്ലോക്ക് വൈസ് 6 തവണ ഐബോൾസ് റൊട്ടേഷൻ. പിന്നെ കണ്ണിന്റെ ഫോക്കസിങ് ഒരു ദൂരെയുള്ള ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുക, അടുത്തുള്ള ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ണിന്റെ വ്യായാമത്തിന് വേണ്ടി കൊടുക്കാം. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നതെല്ലാം വളരെ അടുത്തുള്ള കാര്യങ്ങൾ, അപ്പൊ പത്രം വായിക്കുകയാണെങ്കിലും മൊബൈലും എല്ലാം വളരെ അടുത്താണ്. അപ്പൊ ഐബോൾസിന്റെ മൂവ്മെന്റ് ഇല്ല. ഐബോൾസിന്റെ മൂവ്മെന്റ് കുറയുമ്പോൾ അതിലേക്ക് വരുന്ന ഞരമ്പുകൾ അല്ലെങ്കിൽ നാഡികളുടെ പ്രവർത്തനം പതുക്കെ പതുക്കെ വീക്കാകും. അപ്പൊ പതുക്കെ പതുക്കെ ആ കാഴ്ചശക്തി കുറയും. അതുപോലെ കൈവിരലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മസാജ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ചൂണ്ടാണി വിരലൊക്കെ ഒന്ന് മസാജ് ചെയ്യുന്നത് കണ്ണിന്റെ കാഴ്ചശക്തിയെ കൂട്ടാൻ സാധിക്കും. കാരണം ഒപ്റ്റിക്കൽ നെർവുകൾ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. കണ്ണിനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു വെളുത്ത സാധനമുണ്ട്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ദിവസം തുടങ്ങുന്നത് അത് വെച്ചാണ്, പഞ്ചസാര. 80% കണ്ണിന്റെ ആരോഗ്യ പ്രശ്നം പഞ്ചസാര ഉണ്ടാക്കുന്നതാണ്. ഇന്ന് 2 പേര് കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞ ഒരു പയ്യൻ, 20 വയസ്സുള്ള ഒരു പയ്യനും 23 വയസ്സുള്ള ഒരു പയ്യനും എന്നെ കാണാൻ വന്നു. 2 പേർക്കും പ്രശ്നം ഇതാണ്. ആദ്യം വന്ന പയ്യൻ പറഞ്ഞത്, ഞാനൊരു ലഡു തിന്നിട്ടാണ് വന്നത്. അവൻ സബ്മിറ്റ് ചെയ്തു, ഞാൻ നല്ലപോലെ മധുരം കഴിക്കാറുണ്ട്. അപ്പൊ പഞ്ചസാര എന്നൊരു വസ്തു മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ 60 മുതൽ 70% ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അവോയ്ഡ് ഷുഗർ. പഞ്ചസാര ഒഴിവാക്കുക, എല്ലുതേയ്മാനം മാറ്റാൻ നല്ലതാണ്, ഞരമ്പ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്, ന്യൂറോ ഡിസോർഡറിന് നല്ലതാണ്, അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന പോലെ അസുഖം ഉണ്ടാക്കുന്ന നമ്പർ 1 റീസൺ ആണ് പഞ്ചസാര. അപ്പൊ പഞ്ചസാര ഒഴിവാക്കുക, നേത്രനാടികളെ ആക്റ്റീവാക്കുക. ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമുക്ക് ചെയ്യാം, കണ്ണിന് വേണ്ടി ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്, നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ട്. ഒഴിവുള്ള സമയത്ത്, വെറുതെ കിടക്കുന്ന സമയത്ത്, ഇരിക്കുമ്പോൾ പറ്റില്ല, ഒരു കഷ്ണം പഞ്ഞിയിൽ തവിടെണ്ണ മുക്കി, തവിടെണ്ണയിൽ പഞ്ഞി മുക്കിയിട്ട് 2 കണ്ണിലും വെച്ചിട്ട് സുന്ദരമായിട്ട് ഒരു 1/2 മണിക്കൂർ കിടക്കുക. നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തോ, കണ്ണിന് വളരെ റിലാക്സേഷൻ ഉണ്ടാവും. അപ്പൊ കണ്ണിന് സ്ട്രെയിൻ വരുന്ന സമയത്ത് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി, വളരെ നല്ല റിസൾട്ട് കിട്ടും. ഇനി ഒരു സമയത്ത് നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് കൂടി അഡോപ്റ്റ് ചെയ്യാം. ക്യാരറ്റ്, നന്നായിട്ട് ക്യാരറ്റ് ചരണ്ടി അതിന്റെ തൊലി കളഞ്ഞ് ഒരു കഷ്ണം കക്കിരിയും കൂടി ചെത്തി മിക്സിയിലിട്ട് അടിച്ച് അത് കണ്ണിന്റെ മേലെ വെച്ച് 1/2 മണിക്കൂർ കിടക്കാം. കണ്ണിന് വളരെ കുളിർമ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കണ്ണിനുള്ള ചില അതിന്റെ കണ്ണിന്റെ ആരോഗ്യത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം, കഴിച്ചാൽ കാണേണ്ടി വരില്ല അധികം. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിലേക്ക് വരുന്ന പ്രത്യേകിച്ച് മൊബൈലിൽ നിന്ന്, കമ്പ്യൂട്ടറിൽ നിന്ന്, ലാപ്ടോപ്പിൽ നിന്ന്, ടിവി സ്ക്രീനിലൊക്കെ വരുന്ന റേസ് പതിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിനുള്ള എന്താണ് നാച്ചുറൽ മുഴുവൻ കാണുന്നത്, അതില്ലെങ്കിലോ പിന്നെ ഒന്നുമില്ല അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, ഇപ്പോഴുള്ളവരും പറയാറുണ്ട്, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില മനസ്സിലാവില്ല. അവർ ബ്യൂട്ടി ഇസ് ഡിറൈവ് ഫ്രം അവർ ഐസ്. നമ്മുടെ സൗന്ദര്യം ശരിക്കും വരുന്നത് കണ്ണെന്നാണ്. കണ്ണില് സൗന്ദര്യമുണ്ട്, നോക്കുന്ന കണ്ണിലൂടെയാണ് സൗന്ദര്യം മുഴുവൻ കാണാനും പറ്റും. രണ്ടാർത്ഥത്തിൽ നമുക്ക് അതിനെ എടുക്കാം. അവർ ബ്യൂട്ടി ഇസ് ഡിറൈവ് ഫ്രം അവർ ഐസ്. നമ്മുടെ സൗന്ദര്യം മുഴുവൻ കണ്ണിലൂടെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ ഐസ് വെൻ
വാട്ട് ഡിസീസ് ബ്ലഡ്. എപ്പോഴാണ് നമ്മൾ കാഴ്ചയുടെ പ്രാധാന്യം മനസ്സിലാക്കുക? നമ്മുടെ കാഴ്ച പതുക്കെ പതുക്കെ അവ്യക്തമാകുമ്പോൾ. അപ്പൊ ഈ പിക്ചർ നോക്കൂ, അത്ര ക്ലിയർ അല്ല, അവ്യക്തമാണ് അല്ലെ? ഒരു പട്ടിക്കുട്ടിയുടെ ചിത്രമുണ്ട്, പക്ഷെ അത് ക്ലാരിറ്റി ഇല്ല. അത് അതിന് പറയുന്നത് ബ്ലേർഡ് വിഷൻ, BLURRED. ബ്ലേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ്യക്തത, അതിനൊരു ഫോക്കസിംഗ് ഇല്ലാത്തൊരവസ്ഥ. വി ഹാവ് ടു ഷ്രിങ്ക് അവർ ഐസ് ടു സീ ക്ലിയർലി. എപ്പോഴാണ് നമ്മൾ കണ്ണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക? ഇപ്പൊ പത്രമൊക്കെ വായിക്കുന്ന സമയത്ത് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ കൊടുത്ത ആൾക്കാർ വായിക്കുന്നത് കണ്ടിട്ടില്ലേ? ചെറിയ അക്ഷരങ്ങളൊക്കെ നോക്കുമ്പോൾ കണ്ണിന് കൂടുതൽ ഓവർ സ്ട്രെയിൻ കൊടുക്കുക. വി ഹാവ് ടു ഷ്രിങ്ക്, ഷ്രിങ്ക് ചെയ്യാൻ ചെയ്യുന്ന വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്ത് കണ്ണിനെ പിടിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് നമ്മൾ കണ്ണിന്റെ ശരിക്കുള്ള വില മനസ്സിലാക്കുക. And we see forced, we are forced to be spectators at the young age. ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ കണ്ണിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ചെറുപ്രായത്തിൽ വയസ്സോട് ഞാൻ കണ്ണട വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആലോചിച്ച് നോക്കുക നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. And we get spectacles because of age. പ്രായമാകുമ്പോ പിന്നെ നാച്ചുറലി ആളുകൾ പറയും എന്തായാലും പ്രായമായില്ലേ, പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ കണ്ണിന്റെ ആരോഗ്യം ശരിയായ രീതിയിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പ്രായത്തിൽ നമുക്ക് കണ്ണട വെക്കേണ്ടി വരില്ല. ദാറ്റ്സ് ഗ്യാരണ്ടീഡ്. ഓക്കെ, ആൻഡ് അവർ ഐസ് ഗെറ്റ് സീരിയസ്ലി ഡാമേജ് ബൈ ഹാർംഫുൾ ബ്ലൂ ലൈറ്റ്സ്. നീല നിറത്തിലുള്ള രശ്മികളാണ് നമ്മുടെ കണ്ണിനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് വടിയാ മണ്ണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കണ്ണിലേക്ക് വരുന്ന നീല നിറത്തിലുള്ള രശ്മികൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ദീസ് ഹൈ എനർജി ബ്ലൂ റേസ് പെനിട്രേറ്റ് അവർ ഐസ് വെരി ഡീപ്ലി. നമ്മുടെ കണ്ണിന്റെ ഒരു ഏകദേശം ഒരു സ്ട്രക്ചറാണ് കാണിക്കുന്നത്. അതിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വന്ന അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, പിന്നെ ബ്ലൂ റേസ് ഉണ്ട്. ഈ ബ്ലൂ റേസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ലാപ്ടോപ്പിൽ നിന്ന് വരുന്നു, കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നു, ടിവി സ്ക്രീനിൽ നിന്ന് വരുന്നു, പിന്നെ നമ്മുടെ മൊബൈലിൽ നിന്നും വരുന്നു. ആ വരുന്ന രശ്മി അൾട്രാവയലറ്റ് റേസിനെ നമുക്ക് തടയാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ ബ്ലൂ റേസ്, മറ്റ് ഈ ഇലക്ട്രോണിക് മീഡിയയിൽ നിന്ന് വരുന്ന ബ്ലൂ റേസിനെ തടയാനുള്ള ഒരു സംവിധാനമില്ല. അത് റെറ്റിന, അതായത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച പതിക്കുന്ന ആ ഇമേജ് പതിക്കുന്ന ആ ഒരു ഏരിയ നമ്മൾ പറയുന്നതാണ് റെറ്റിന. ആ പർട്ടിക്കുലർ പോർഷനെ നമ്മൾ പറയുന്നതാണ് മാക്കുല. അപ്പൊ ആ ഏരിയയിലാണ് അത് ഡാമേജ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് ക്യാൻ കോസ് സ്ട്രക്ചറൽ ഡാമേജ് ടു അവർ ഐസ്. നമ്മുടെ കണ്ണിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാൻ ഈ നീല നിറത്തിലുള്ള രശ്മികൾക്ക് സാധിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ 4, 5, 6, 7, 8 മണിക്കൂറുകൾ നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ കുട്ടികൾ പഠിക്കാൻ വരെ ഇപ്പൊ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യകത കൂടെ ഉള്ളൂ. ബ്ലൂ റേസ് ക്യാൻ കോസ് ഡ്രൈയിങ് ഓഫ് ഫോർ ഐസ്. ഇപ്പൊ പല ആളുകളും പറയാറുണ്ട് കണ്ണിന് കുറച്ച് പ്രശ്നം വന്ന കണ്ണ് ഡോക്ടറെ കാണുമ്പോൾ അവർ പറയും കണ്ണിൽ ഒരു തുള്ളി മരുന്ന് ഒഴിച്ചുള്ളൂ, കണ്ണില് വെള്ളമില്ല, ഡ്രൈ ആവുക. ബേസിക്കലി ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. വേറെയും കാരണങ്ങളുണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് ഒരു കാരണം ഇതാണ്, ഡ്രൈയിങ് ഓഫ് ഓവർ ഐസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ അമ്പോളകൾക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ വരും, അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അവിടെ നമ്മുടെ കൃഷ്ണമണി അത് വളരെ ഡ്രൈ ആവുന്ന അവസ്ഥ. പിന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണ്? ബ്ലേർഡ് വിഷൻ. നമ്മൾ ആൾറെഡി പറഞ്ഞു ആ പിക്ചറിന്റെ ക്ലാരിറ്റി ഇല്ലായ്മ. പിന്നെ ഇതുപോലെ ഉണ്ടാവുന്നതാണ് കണ്ണിന് ഭയങ്കര ക്ഷീണം. പല ആളുകളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് തിരുമ്പാറുണ്ട്, ടയറിങ് ഓഫ് ഐസ്, ക്ഷീണം, കണ്ണിന് ഭയങ്കര ടയർനെസ് വരുന്നത്. കാരണം നമ്മൾ ഓവർ സ്ട്രെയിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലസ് കണ്ണിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും തലവേദന വരും, തലയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും തലവേദന വരും, ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും തലവേദന വരും, പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും തലവേദന വരും. കാരണം ഇതെല്ലാം എവിടെ വരുന്നത്? തലയിലാണ്. അപ്പൊ തലവേദന വരാൻ പല കാരണങ്ങളും. അപ്പൊ കണ്ണിന്റെ എന്ത് പ്രോബ്ലം വന്നാലും അൾട്ടിമേറ്റ്ലി അത് തലവേദനയിലോട്ട് നയിക്കാറുണ്ട്. അപ്പൊ ഈ കാരണങ്ങളെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ലോങ് ടേം എക്സ്പോസർ ടു ബ്ലൂ റേസ് കോസ് ഗ്രാജുവൽ ലോസ് ഓഫ് വിഷൻ. ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഈ നീല നിറത്തിലുള്ള രശ്മികൾ ഇങ്ങനെ കണ്ണിൽ പതിപ്പിച്ച് പതിപ്പിച്ച് കണ്ണിന്റെ കാഴ്ചശക്തി പെർമനന്റ് ആയിട്ട് ഇല്ലാതാകാൻ ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ പല വീടുകളിലും കുട്ടികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോ പാരന്റ്സും കുട്ടികളും കൂടിയിട്ട് എന്നെ മീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് കുട്ടികളെ അടക്കി ഒതുക്കാൻ വേണ്ടിയിട്ട് അമ്മമാര് അല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും, അവര് കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുക്കും. കഴിഞ്ഞ ദിവസം ഒരു ഏകദേശം ഒരു 45 മിനിറ്റ് ഒരു പാരന്റ്സ് എന്നെ കാണാൻ വന്നു, ആ കുട്ടിയെ അടുത്തിരുത്തി മൊബൈൽ അങ്ങോട്ട് കയറി കൊടുത്തു. ഞാൻ പറഞ്ഞു ആദ്യം മൊബൈൽ വാങ്ങിച്ചു കുട്ടികളെ സംസാരിച്ചോളാം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, അവൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. അപ്പൊ അവര് തന്നെയാണ് കുട്ടികളെ, ആ കുട്ടി അങ്ങനെ ഇരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, ഇത്രയും നേരം വളരെ അടുത്ത് പിടിച്ചിട്ട് കഷ്ടിച്ച് ഒരു 15 സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് കുട്ടി ഇതിങ്ങനെ പിടിച്ചോണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്കൊക്കെ ഒരു 3-4 വയസ്സാകുമ്പോഴേക്കും അവർക്ക് കണ്ണട വെക്കേണ്ടി വരും, വലിയ ബുദ്ധിമുട്ട് വരും. സോ ലോങ് ടൈം എക്സ്പോഷർ ടു ബ്ലൂ റേസ് കോസ് ഗ്രാജുവൽ ലോസ് ഓഫ് വിഷൻ. പതുക്കെ പതുക്കെ കണ്ണിന്റെ കാഴ്ചശക്തി പെർമനന്റ് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നോക്കൂ, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ചെറിയൊരു സ്ട്രക്ചർ, അതിന്റെ കുറിച്ച് കൂടുതൽ സയൻസിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ദ മെയിൻ കോസ് ഓഫ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ ഈസ് കണ്ടിന്യൂസ് എക്സ്പോസർ ടു ബ്ലൂ റേസ്. അപ്പൊ പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന കണ്ണിന്റെ കാഴ്ചശക്തി കുറവിന്റെ ഒരു കാരണം
മെയിൻ ആയിട്ട് ഈ മാക്കുല അല്ലെങ്കിൽ ഈ റെറ്റിനയിൽ പതിക്കുന്ന നീല നിറത്തിലെ രശ്മികൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ടാണ് ഏജ് റിലേറ്റഡ് മാക്കുല ഡീജനറേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ. ഓക്കെ, ഏജ് റിലേറ്റഡ് അത് പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ കാഴ്ചശക്തി കുറവിന്റെ ഒരു കാരണം ഈ നീല നിറത്തിലെ രശ്മികൾ റെറ്റിനയിൽ അല്ലെങ്കിൽ മാക്കുലയിൽ പതിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ചില കണ്ടന്റുകൾ മിസ്സാവും. അതെന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. Which eventually causes complete loss of vision. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി പോകുന്നു. ദീസ് ബ്ലൂ റൈസ് ആർ എമിറ്റഡ് ഫ്രം ഈ നീല നിറത്തിലെ രശ്മികൾ എവിടെ നിന്ന് വരുന്നത്? ഞാൻ ആണല്ലോ പറഞ്ഞതാണ്, സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്നു, രണ്ട് ടെലിവിഷനിൽ നിന്ന് വരുന്നു, മൂന്ന് ലാപ്ടോപ്പിൽ നിന്ന് വരുന്നു, നാല് മൊബൈലിൽ നിന്ന് വരുന്നു. ഓക്കെ, ഈ നാല് തരത്തിലാണ് ഇത് വരുന്നത്. ആൻഡ് വി യൂസ് സൺഗ്ലാസ് ടു പ്രൊട്ടക്ട് അവർ ഐസ് ഫ്രം സൺലൈറ്റ്. സൂര്യപ്രകാശത്തിന് പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മൾ ഗ്ലാസ് ധരിക്കാറുണ്ട്, സൺഗ്ലാസ് ധരിക്കാറുണ്ട്. അപ്പൊ അത് അത്രമാത്രം ഡാമേജ് ചെയ്യില്ല, മാത്രമല്ല നമ്മൾ നേരിട്ട് ഒരിക്കലും സൂര്യനെ നോക്കുന്നില്ല. ഓക്കെ, കണ്ണടച്ചിരുന്നെങ്കിൽ സൂര്യനെ നോക്കാതെ കണ്ണിന് ഗുണം ചെയ്യുന്ന ഒരിക്കലും കണ്ണ് തുറന്ന് ഉദിച്ചുയർന്ന സൂര്യനെ നോക്കരുത്. പക്ഷേ ആ പുതിയ സൂര്യനെ, ആ ചുമന്ന സൂര്യനെ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കാം, കണ്ണിന് വളരെ ഗുണം ചെയ്യും. ഓക്കെ, ഡോക്ടേഴ്സ് അഡ്വൈസ് എ ഡിസ്റ്റൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 6 feet ഫ്രം ടെലിവിഷൻ ടു സേഫ് ഗാർഡ് ഐസ് ഫ്രം ബ്ലൂ റൈസ്. ഡോക്ടർമാർ പറയാറുണ്ട് ടി വിയുടെ അടുത്ത് ചെന്നിരുന്ന് കാണരുത്, അറ്റ്ലീസ്റ്റ് ഒരു 6 feet ഗ്യാപ്പിൽ. അത് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ടി വി സെറ്റ് ചെയ്യുന്ന ഒരു 6 feet എങ്കിലും മിനിമം ഗ്യാപ്പിലായിരിക്കും. അപ്പൊ അത്രമാത്രം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാറില്ല. ഓക്കെ, എന്നാൽ ലാപ്ടോപ്പ് കുറച്ചുകൂടി അടുത്താണ്, കഷ്ടിച്ച ഒരു 2 feet ഗ്യാപ്പിലാണ് ലാപ്ടോപ്പ് ഇരിക്കുക. ചിലപ്പോൾ അതിനേക്കാൾ അടുത്തതായിരിക്കും. ഇപ്പൊ നമ്മുടെ ടേബിളിന്റെ ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ 2 feet എന്നുള്ളത് 1.5 feet ഗ്യാപ്പിലായിരിക്കും നമ്മൾ നോക്കുന്നത്. ദ സ്ക്രീൻസ് ഓഫ് ലാപ്ടോപ്സ് ആൻഡ് മൊബൈൽസ് ആർ ടു ക്ലോസ് ടു അവർ ഐസ്. പക്ഷെ മൊബൈൽ ആണെങ്കിൽ കഷ്ടിച്ച് 15 centimeters അല്ലെങ്കിൽ ഒരു 20 centimeters അതിൽ കൂടുതൽ വരില്ല. കാരണം നമ്മൾ പതുക്കെ പതുക്കെ നോക്കി നോക്കി എന്തുണ്ടാവും, കാഴ്ചശക്തി കുറയുന്നുണ്ടാവും, നമ്മൾ മൊബൈൽ ഒന്നുകൂടി അടുത്ത് പിടിക്കും അല്ലെ. അപ്പൊ കൂടുതൽ കണ്ണ് ഡാമേജ് ആവും, നമ്മൾ ഒന്നുകൂടി അടുത്ത് പിടിക്കും. അങ്ങനെ അങ്ങനെ പതുക്കെ കണ്ണിന്റെ കാഴ്ചശക്തി പടിപടിയായിട്ട് പോകും. നല്ല രസമുള്ള ഒരു ചിത്രമാണ്, നമ്മൾ എവിടെ നോക്കിയാലും, ബസ്സിൽ ആണെങ്കിലും അല്ലെങ്കിൽ എവിടെ നോക്കിയാലും ആളുകൾ. വി സ്പെൻഡ് ടു മച്ച് ടൈം ലുക്കിംഗ് അറ്റ് ദം. അത് ഏത് പ്രായത്തിലുള്ള ആളുകളും. ഓക്കെ, ഓൺലൈൻ എഡ്യൂക്കേഷൻ വന്നതോടുകൂടി കുട്ടികളുടെ കാര്യം ഈ ഒരു കേസിൽ ആൾമോസ്റ്റ് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. എന്തായാലും കന്നഡ കച്ചവടം നന്നായിട്ട് വിപുലീകരിക്കും, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഹെൻസ് ദ ബ്ലൂ റേസ് എമിറ്റഡ് ഫ്രം ദം കോസ് മാക്സിമം ഡാമേജ് ടു അവർ ഐസ്. ഇതുമൂലം ഉണ്ടാവുന്നത് അതിൽ നിന്ന് വരുന്ന നീല നിറത്തിലുള്ള രശ്മികൾ നമ്മുടെ കണ്ണിനെ ഡാമേജ് കൂട്ടിക്കൂട്ടി ഒരു പെർമനന്റ് ഡാമേജ് ഇരിക്കുന്നതായിരിക്കും. Which nutrients can save our eyes from blue rays and promote good eye health? ഏത് പോഷകങ്ങളാണ് നമ്മുടെ കണ്ണിനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് ന്യൂട്രിയന്റ് ആണ് നമ്മളെ സഹായിക്കുന്നത്? അതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 nutrients ആണ്, നിങ്ങൾ ഓർത്തിരിക്കുന്ന നല്ലതാണ്, ലൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ. ലൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ ഇത് എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. അപ്പൊ കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് റെറ്റിനുണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ റെറ്റിനയ്ക്ക് തൊട്ട് മുൻപുള്ള മാക്കുല, ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന തകരാറുകളെ പരിഹരിക്കാൻ സഹായിക്കുന്ന 2 ന്യൂട്രിയൻസ് ആണ് ലൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ. ലൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ നോക്കൂ, നിങ്ങൾക്ക് കാണാം, ആ ചിത്രം കാണാം. ഒന്ന് എല്ലാതും ചെയ്യണം ഞാൻ, നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ലൂട്ടീൻ ചുവപ്പ് കാണുന്നത് സിയാസാന്തിൻ. ഓക്കെ, അപ്പോ മാക്കുല എന്ന് പറഞ്ഞ ഒരു ഏരിയ, ആ ടോപ്പിലുള്ള പിക്ചറിൽ മാക്കുല കാണുന്നുണ്ട്, അവിടെയാണ് ഇത് ധാരാളം ഉള്ളത്. അപ്പോ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നത് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന നീല നിറത്തിലുള്ള ഈ രശ്മികളെ ഫർദർ മുന്നോട്ട് പോകാൻ ഇത് പെർമിറ്റ് ഇല്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇത് എല്ലാവരും കണ്ണിലും ഉണ്ട് ആവശ്യത്തിന്. പക്ഷേ നമ്മൾ കൂടുതൽ സമയം മൊബൈലിലൊക്കെ നോക്കുമ്പോൾ എന്തുണ്ടാവും? ദേ പ്രിവെന്റ് ദ ബ്ലൂ റേസ് ഫ്രം എൻട്രിങ് അവർ ഐസ്. ഐസ് എന്നല്ല, ശരിക്കും ബേസിക്കലി റെറ്റിനയിലേക്ക് എത്തുന്നതിന് തടയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷനിലാണ് ഈ പറയുന്ന മാക്കുല, അതാണ് ആ മാക്കുല. അവിടെയാണ് ഈ പറഞ്ഞ ലൂട്ടീനും സിയോസാന്തിനും ഉള്ളത്. അത് നമ്മളെ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും, എല്ലാവരും ശരീരത്തിലുണ്ടോ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി, പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച്, ഏജ് കൂടുന്നതിനനുസരിച്ച് യൂസ് വാട്ട് ഹാപ്പൻസ്, ആൻഡ് ബിക്കോസ് ഓഫ് ടോക്സിൻസ് ദീസ് എലമെന്റ്സ് റിഡ്യൂസ് ഇൻ അവർ ബോഡി. അപ്പോ നമ്മുടെ ശരീരത്തിൽ ആൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ലൂട്ടീനും സിയോസാന്തിനും പ്രായം കൂടുന്നതിനനുസരിച്ച്, മൊബൈലിന്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ വരുന്ന ടോക്സിസിറ്റി കൂടുന്നതിനനുസരിച്ച്, വിഷാംശങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ എലമെന്റ്, ഈ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കണ്ണിന് പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. കുറഞ്ഞു വരുമ്പോൾ എന്തുണ്ടാവും?
കുറഞ്ഞു വരുമ്പോൾ റെറ്റിനയെ തകരാറിലാക്കുന്ന രീതിയിൽ ബ്ലൂറേസ് വരുമ്പോൾ ആ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിസ്റ്റോർഷൻ സംഭവിക്കുകയും പതുക്കെ പതുക്കെ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹെൻസ് ദേ നീഡ് ടു ബി കൺസ്യൂംഡ് ത്രൂ ആൻ എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ എക്സ്ട്രാ എക്സ്റ്റേണലി നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ വേറെ വഴിയില്ല. അത് നാച്ചുറലി പ്രസന്റ് ആണ്, പക്ഷെ ഇത് എക്സസീവ് ആയിട്ട് ബ്ലൂറേസ് ഒക്കെ വരുമ്പോൾ അത് പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവും. അക്കോർഡിംഗ് ടു എ റിസർച്ച് ബൈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ AMA, മെൻ ആൻഡ് വുമൺ വിത്ത് ഗുഡ് എമൗണ്ട് ഓഫ് ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ ഹാഡ് 41% ലെസ് ചാൻസ് ഓഫ് ബിക്കമിങ് ബ്ലൈൻഡ്സ്. നല്ലൊരു കണക്കാണ്. നമ്മുടെ ശരീരത്തിലെ ലൂട്ടിനും സിയോസാന്തിനും കൃത്യമായ അളവിൽ നിലനിർത്താൻ സാധിച്ചാൽ ഒരു നമ്മുടെ നാട്ടിൽ അന്ധത ബാധിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ 41% കുറവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 41% ലെസ് ചാൻസ് ഓഫ് ബിക്കമിങ് ബ്ലൈൻഡ്സ്. അപ്പൊ എന്ത് വേണം? കണ്ണിന്റെ കാഴ്ചശക്തി പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ലൂട്ടിനും സിയോസാന്തിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല റിസൾട്ട് കിട്ടും. ഇത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, നമ്മുടെ ഇന്ത്യയിൽ പറയേണ്ട IMA പറയുന്ന പോലെ അവിടുത്തെ അസോസിയേഷൻ, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, മെൻ ആൻഡ് വുമൺ വിത്ത് ഗുഡ് എമൗണ്ട് ഓഫ് ലൂട്ടിൻ ആൻഡ് സിയോസാന്തിൻ ഹാഡ് 41% ലെസ് ചാൻസ് ഓഫ് ബിക്കമിങ് ബ്ലൈൻഡ്. അപ്പോ കണ്ണ് കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒരു 41% കുറയ്ക്കാൻ സാധിക്കും. സോ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ലൂട്ടിൻ, ലൂട്ടിൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂട്രിയന്റ് ഫോർ ദിസ് യു വിൽ ഹാവ് ടു ടേക്ക് 4 kg carrots. നമ്മുടെ ശരീരത്തിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ട ലൂട്ടിൻ കിട്ടണമെങ്കിൽ ഒരു ദിവസം നമ്മൾ 4 kg carrot തിന്നണം. ഇതൊന്നും നടക്കുന്ന കേസല്ല. 4 kg carrot തിന്നാ തന്നെ അത് മുഴുവൻ അതിന്റെ പൂർണ്ണമായ ദഹനം നടന്ന് നമ്മുടെ ശരീരത്തിൽ അതിനെ ആഗിരണം ചെയ്ത് നമ്മുടെ ബ്ലഡിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 4 kg carrot കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ഒരു ദിവസം വേണ്ട ഈ പറയുന്ന ലൂട്ടിയൻ സിയോസാന്തിൻ, സിയോസാന്തിൻ 4 mg, മറ്റേത് 20 mg ആണ്, 4 mg ആണ്. ഇത് കിട്ടണമെങ്കിൽ 111 ബ്രോക്കോളി, ആ ഒരു കാബേജ് പോലെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു 41 സന്ദ്ര ഓറഞ്ച് ഗ്രാം സിയോസാന്തിൻ കിട്ടും. കിട്ടും എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ കേസിൽ, പക്ഷേ ഇത് കള്ളി അസിമിനേറ്റ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. You will have to get this absorbed in your body. കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ബോഡി അതിനെ അബ്സോർബ് ചെയ്യണം. പിന്നെന്ത് വേണം? ഹെൽത്ത് സപ്ലിമെന്റ്സ് ആർ ദ ബെസ്റ്റ് ഓഫ് ഒബ്ടെയിനിങ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗെറ്റിംഗ് ദം അബ്സോർബ് ഇൻ അവർ ബോഡി. അപ്പോൾ ന്യൂട്രിയൻസ്, ഹെൽത്ത് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പോഷകാഹാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ 4 kg carrot കഴിക്കേണ്ട. ഓക്കെ, അത് പ്രായോഗിക തലത്തിൽ അല്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഹെൽത്ത് സപ്ലിമെന്റ്സ് ആർ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഒബ്ടെയിനിങ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗെറ്റിംഗ് ദം അബ്സോർബ് ഇൻ അവർ ബോഡി. അപ്പൊ പോഷകാഹാരങ്ങൾക്ക് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമ്മുടെ ബോഡിക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രം കിട്ടുന്നു. പ്ലസ് എന്താണ്, അതിനെ ശരീരത്തിന് 100% അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ, അസിമിലേറ്റ് ചെയ്യാൻ, സ്വാംശീകരിക്കാൻ സഹായിക്കും. ഒപ്റ്റിമൽ ഐ ഹെൽത്ത്, ഒറ്റ ന്യൂട്രിചാർജ് വ്യൂ ക്യാപ്സ്യൂൾ മതി ഒരു ദിവസം നിങ്ങളുടെ കണ്ണിന്റെ ആരോഗ്യത്തെ വേണ്ട രീതിയിൽ നിലനിർത്താൻ. ഒറ്റ എണ്ണം മതി. അതിൽ പറഞ്ഞതെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം. അത് എന്തടങ്ങിയിട്ടുണ്ട്? 20 mg ലൂട്ടിൻ. ലൂട്ടിൻ എടുക്കുന്നത് ചെണ്ടാമല്ലിപ്പൂ എന്നാണ്, ചെണ്ടാമല്ലിപ്പൂ അല്ലെങ്കിൽ ചെട്ടിമല്ലിപ്പൂ എന്ന് പറയും. പിന്നെ 4 mg സിയോസാന്തിൻ. അപ്പൊ 20 mg ലൂട്ടിൻ, 4 mg സിയോസാന്തിൻ, ദെൻ വൈറ്റമിൻ ഇ, ദെൻ ബീറ്റാ കരോട്ടിൻ. ബീറ്റാ കരോട്ടിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വൈറ്റമിൻ എയുടെ സോഴ്സ് ആണ്, വൈറ്റമിൻ എ, ബീറ്റാ കരോട്ടിൻ. ഓക്കെ, അപ്പോൾ 20 mg ലൂട്ടിൻ, 4 mg സിയോസാന്തിൻ, വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇസ് എ നോൺ ആന്റി ഓക്സിഡന്റ്, രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഘടകം. മാത്രമല്ല, ഇത് കഴിക്കുന്ന ഒരു വ്യക്തി, ന്യൂട്രിചാർജ് വ്യൂ കഴിക്കുന്ന ഒരു വ്യക്തി കണ്ണിന് വരുന്ന ഈ പ്രശ്നം മാത്രമല്ല, മറ്റെന്തെങ്കിലും അസുഖം വരാനൊരു സാധ്യത വരെ തടയാ ചെയ്യുന്നത്. കാരണം എന്തുണ്ട്? അതിൽ വൈറ്റമിൻ ഇ ഉണ്ട്. ഇറ്റ്സ് ആൻ ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡന്റ് എന്ന വാക്കിന്റെ അർത്ഥം രോഗ പ്രതിരോധ ശേഷി നൽകുന്ന ഘടകം. ഓക്കെ, ഇപ്പൊ 4 കാര്യങ്ങളാണ് ഉള്ളത്: 20 mg ലൂട്ടീൻ, 4 mg സിയാസാന്തിൻ, ആൻഡ് വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ്, ആൻഡ് ബീറ്റാ കരോട്ടിൻ. ആൻഡ് മേലെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, പ്യുവർലി വെജിറ്റേറിയൻ ഉണ്ടല്ലേ, ഒരു സ്ക്വയറിൽ ഒരു ഗ്രീൻ സർക്കിള്, പ്യുവർലി വെജിറ്റേറിയൻ വിത്ത് ക്ലിനിക്കലി പ്രൂവൺ ബ്രാൻഡ്സ്.
ബ്രൂട്ട്മാക്സ് എന്ന് പറയുന്ന ക്ലിനിക്കലി പ്രൂവൺ ബ്രാൻഡുമായി ബന്ധം അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് മാത്രമല്ല, ഇതിലൊരു റേഷ്യോ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു മനുഷ്യന്റെ കണ്ണിലുള്ള ലൂട്ടീനും സിയോസാന്തിനും തമ്മിലുള്ള റേഷ്യോ 5:1 ആണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് സപ്ലിമെന്റ് കഴിക്കുമ്പോൾ അതിനും ഇതേ റേഷ്യോ നിലനിർത്താൻ പറ്റണം. ഇവിടെ നോക്കൂ, 20:4, ഇറ്റ് മീൻസ് 5:1 നാച്ചുറൽ റേഷ്യോ ഓഫ് ലൂട്ടീനും സിയോസാന്തിനും ഇൻ അവർ ഐസ്. കണ്ണിലുള്ളത് 5:1 ആണെങ്കിൽ അതേ റേഷ്യോ തന്നെയാണ് നമ്മൾ നമ്മുടെ ന്യൂട്രിചാർട്ട് വ്യൂവിലും കൊടുത്തിട്ടുള്ളത്. ദേ ഷുഡ് ബി പ്രസന്റ് ഇൻ ദ സെയിം റേഷ്യോ ഇൻ എ സപ്ലിമെന്റ് ഫോർ ഇറ്റ് ടു ബി എഫക്റ്റീവ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റിലും ഇതേപോലത്തെ കറക്റ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് 100% എഫക്റ്റീവ് ആയിരിക്കും. ന്യൂട്രിചാർട്ട് വ്യൂ ഇത് നോക്കൂ, 20 മില്ലിഗ്രാം ലൂട്ടീൻ ആൻഡ് 4 മില്ലിഗ്രാം സിയോസാന്തിൻ. അപ്പൊ 5:1 എന്ന് പറഞ്ഞ റേഷ്യോ കറക്റ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദീസ് ലൂട്ടീൻ ആൻഡ് സിയോസാന്തിൻ ഹാവ് ബീൻ ടേക്കൺ ഫ്രം വേൾഡ് റിനോൺ ബ്രാൻഡ് ലൂട്ട്മാക്സ്. ലൂട്ടീൻ ആൻഡ് ലൂട്ട്മാക്സ് 2020 എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ലൂട്ടീൻ ആൻഡ് സിയോസാന്തിൻ, ഓക്കെ, ലൂട്ട്മാക്സ് ബ്രാൻഡ്സ് എവിടുന്നാണ് കിട്ടുന്നത്? നാച്ചുറൽ സോഴ്സ് ഓഫ് മരിഗോൾഡ് ഫ്ലവേഴ്സ്, ചെണ്ടാമല്ലിപ്പൂവ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ആന്ധ്രയിലൊക്കെ നമുക്ക് കാണാം ചെണ്ടാമല്ലി തോട്ടങ്ങൾ കാണാം. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുപാടത്ത് ഇഷ്ടംപോലെ ചെണ്ടാമല്ലി തോട്ടങ്ങൾ. ദീസ് ഫ്ലവേഴ്സ് ആർ ഗ്രോൺ ഫ്രം GMO ഫ്രീ സീഡ്സ്. ജനറ്റിക്കലി മോഡിഫൈഡ് അല്ല. ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുരുവില്ലാത്ത മുന്തിരിയൊക്കെ കിട്ടില്ലേ, അതുപോലെ അല്ല, നാച്ചുറലായിട്ടുള്ള മരിഗോൾഡ് ഫ്ലവേഴ്സ് എന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്. ലൂട്ടീനും സിയോസാന്തിനും എടുക്കുന്നത്. ദിയർ ക്വാളിറ്റി ഈസ് മെയിൻറ്റെയിൻ അറ്റ് എവറി സ്റ്റെപ്പ് ഫ്രം ദ ഫീഡ്സ് ടു യുവർ ഡോർ സ്റ്റെപ്പ്. അതായത് ആ ഫീഡ് മുതൽ ആ പാടത്തുനിന്ന് അത് എടുക്കുന്നത് മുതൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നവർ അത്രയും ഒപ്റ്റിമം ക്വാളിറ്റി നിലനിർത്തിയിട്ടാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത്? ആഫ്റ്റർ മീൽ, രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക്. ഏറ്റവും ഐഡിയൽ ഉച്ചയ്ക്ക് കഴിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു ജോലിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തി പലപ്പോഴും ഉച്ചയ്ക്ക് കഴിക്കാൻ മറക്കും. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ ദ മോർണിംഗ് അവേഴ്സ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഒരു ശീലമാക്കുക, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവരും. ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഹോ മച്ച് ടു ടേക്ക്? ഓൺലി വൺ, ഒറ്റെണ്ണം, ഓൺലി വൺ കാപ്സ്യൂൾ, ഒറ്റെണ്ണം മാത്രം കഴിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. ഏത് വയസ്സോട്ട് കഴിക്കാം? ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഫ്രം ദ ഏജ് ഓഫ് 14 ഇയേഴ്സ്. കാരണം ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അത് 14 അല്ലെങ്കിൽ 18 വയസ്സ് തൊട്ട് കഴിക്കാമെന്നാണ് ജനറലി അവർ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവൻ ചെറിയ കുട്ടികൾക്ക് വരെ നമ്മളിത് കൊടുത്തു. വണ്ടർഫുൾ ആയ റിസൾട്ട്, ഈവൻ 3-4 വയസ്സിൽ കണ്ണട വെച്ച കുട്ടികൾക്ക് വരെ കൊടുത്ത് വണ്ടർഫുൾ ആയ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഒരു പ്രസന്റേഷൻ കമ്പനി തയ്യാറാക്കിയ ഒരു പ്രശ്നം കാണിക്കുമ്പോൾ ഫ്രം ദ ഏജ് 14 ഇയേഴ്സ് അല്ല. ഓക്കെ, ഓഫീസിൽ ജോലിക്ക് പോകുന്നവര്, കാരണം ഒരു അവിടെ പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യും, ബാക്കിയുള്ള സമയത്തൊക്കെ മൊബൈൽ നോക്കും. ഓക്കെ, പിന്നെ സ്റ്റുഡൻസ്, ഇത് തന്നെയാണ് നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്നത്. ഇനിയിപ്പോ സ്കൂളുകളിലൊന്നും കുട്ടികൾ പോവില്ല, എല്ലാവരും വീട്ടിൽ നിന്നിട്ട് മൊബൈലിലാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. അപ്പോ ഓഫീസിൽ ജോലിക്ക് പോകുന്നവര്, കുട്ടികള്, വീട്ടമ്മമാര്, അവർക്ക് ഇതാ പരിപാടിയുള്ളു അല്ലെ? എപ്പോഴും മൊബൈലിൽ നോക്കി അവരുടെ ഫ്രീ ടൈമിൽ മുഴുവൻ അവർ മൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ചെയ്യാനുണ്ട്. ആൻഡ് എൽഡേഴ്സ്, പ്രായമുള്ള ആളുകളും, അവർക്ക് തന്നെയാണ് ആകെ കൂടിയ ഒരു ടൈം പാസ് അല്ലെ? എവറി മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് യൂസർ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ? ന്യൂട്രിചാർട്ട് വ്യൂ ഉപയോഗിക്കാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ന്യൂട്രിചാർട്ട് വ്യൂ ആവശ്യമില്ലാത്ത ഒരൊറ്റ മനുഷ്യനും ഇന്ന് ഇന്ത്യയിലില്ല. ഓൾമോസ്റ്റ് എവറിബഡി, അല്ല ഉൾനാടൻ ഗ്രാമത്തിലെ വല്ല ചെറിയ ആരെങ്കിലും ചെറിയ വീടുകളിലൊക്കെ ചിലപ്പോൾ മൊബൈൽ ഉണ്ടാവില്ല. മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ഉണ്ട്. ഇറ്റ് മീൻസ് എവറിബഡി ഇസ് ഇൻ നീഡ് ഓഫ് ഇറ്റ്. ഈ ഒരു ആശയം നിങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഇത് വേണ്ട എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. Till when to take? ഏതുവരെ നമ്മൾ കഴിക്കണം? Till the time you will be using mobile and laptop. അത് എത്ര കാലം കഴിക്കണം? നിങ്ങൾക്ക് ആയുഷ്കാലം കഴിക്കാം. നിങ്ങൾ എത്ര കാലം മൊബൈലും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് കൺട്രോൾ യൂസ് ഒക്കെ വരുത്തി നിങ്ങൾക്ക് നിർത്താം, കുഴപ്പമൊന്നുമില്ല. വല്ലാണ്ട് കണ്ണിന് ഡാമേജ് ഉള്ള ആളുകൾ കുറച്ച് നാൾ കഴിച്ച് സ്റ്റോപ്പ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീണ്ടും പ്രശ്നം വരികയാണെങ്കിൽ ഐ കൻ യു ടു റീസ്റ്റാർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ യു ക്യാൻ കണ്ടിന്യൂ. എത്ര കാലം വരെ നിങ്ങൾ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നു അത്ര കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി Till the time you want to keep your vision intact. എത്ര കാലം നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി ശരിയായ രീതിയിൽ നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്ര കാലം വരെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി ഇവിടെ ഒരു കമ്പാരേറ്റീവ് സ്റ്റഡി ഉണ്ട്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഏകദേശം ഇതേ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലില്ല. മറ്റ് ഒരുപാട് ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികൾ കൊണ്ടുവരുന്നുണ്ട്. ട്രോപ്പിക് വെൽനസ്, നമ്മുടെ ഇപ്കയുടെ ഒരു സബ്സിഡിയറി ആയിട്ട് ട്രോപ്പിക് വെൽനസ് ന്യൂട്രിചാർട്ട് വ്യൂവില് 20 മില്ലിഗ്രാം ലൂട്ടീൻ ഉണ്ട്, 4 മില്ലിഗ്രാം സിയോസാന്തിൻ ഉണ്ട്. നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഉള്ള പേര് കേട്ട ഒരു കമ്പനിയാണ് ആവുമ്പോൾ അവർക്കും ഒരു കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നുണ്ട്. പക്ഷെ അതില്
ലൂട്ടിൻ 5 മില്ലിഗ്രാം ആണ് സിയോസാന്തിന് ഇല്ല. വേറൊരു കമ്പനി സൺ ഫാർമസ്യൂട്ടിക്കൽസ് അവരും ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് ഐസൈറ്റ്. ഐസൈറ്റ് അതിൽ 3.2 മില്ലിഗ്രാം സിയോസാന്തിൻ ലൂട്ടിൻ ബട്ടൺ അബ്സെന്റ്. ഏത് ലൂട്ടിൻ ഇല്ല അതിൽ, സിയോസാന്തിൻ അബ്സെന്റ് ആണ് അത്. ഇനി വേറൊന്നുണ്ട് വിഷൻ ഗാർഡ് ശ്രേ ന്യൂട്രോസ്യൂട്ടിക്കൽസ്, അതിൽ 10 മില്ലിഗ്രാം 5 മൈക്രോഗ്രാം. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇതെല്ലാം ഒരിക്കലും അതിൽ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. നമ്മളിൽ കറക്റ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് 20:4 ദാറ്റ് ഈസ് 5:1 എന്നുള്ള റേഷ്യോയില് കറക്റ്റ് ആയിട്ട് ലൂട്ടിനും സിയോസാന്തിനും നമ്മളെ കണ്ണിൽ എത്രമാത്രം അളവിലുണ്ടോ അതേ അളവിൽ തന്നെ ഈ ക്യാപ്സ്യൂളിലൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു കോമ്പിനേഷൻ നോക്കാം. ഇതിന് വരുന്ന വില 540. 540 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുളിയക്ക് വരുന്ന വില, ആർസിമിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾക്ക് വരുന്ന വില 18 രൂപ. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് 18 രൂപ വി ഹാവ് ടു സ്പെൻഡ്. ഇനി അതിന്റെ ബിസിനസ് വോളിയം അതിന്റെ ഡിസ്കൗണ്ട് പ്രൈസ് 25% മാർജിൻ ഉണ്ട്, 432 ബിസിനസ് വോളിയം 324, അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്ക് വരുന്നത് ജസ്റ്റ് 13 രൂപ 32 പൈസ. ഒരു നല്ല കാപ്പി കുടിക്കാൻ 15 രൂപ വേണം. അപ്പൊ ഒരു കാപ്പി കുടിക്കുന്ന പൈസയെ വരുന്നുള്ളൂ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ. ഇതൊരു വണ്ടർഫുൾ ആയുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 വർഷമായി. അതിനുശേഷം ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച ഒരുപാട് ആളുകൾ എനിക്കറിയാം, പേഴ്സണലി അറിയാം, കന്നഡ മാറ്റിയ ആളുകളുണ്ട്. വർഷങ്ങളായിട്ട് കന്നഡ ഉപയോഗിച്ചിരുന്ന ആൾ കന്നഡ മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള റിസൾട്ടും കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ മാക്സിമം ആളുകൾക്കും നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ ഇതൊരു വളരെ നിസ്സാര എമൗണ്ടാണ് വരുന്നത്. മാത്രമല്ല ഇത് എല്ലാവരിലേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇതിന്റെ ഒരു സാധ്യത ആലോചിച്ച് നോക്കാം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിൽ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ചെറുതായിട്ടെങ്കിലും പ്രശ്നം വരാത്ത ഒരൊറ്റ മുതിർന്ന ആളും ഇന്ന് ഇന്ത്യയിലില്ല. കാരണം എന്താ, നമ്മൾ വളരെ ഫ്രീ ആയിരുന്നു. ഏറ്റവും കൂടുതൽ വർക്കുകൾ ചെയ്യുന്നത് നമ്മൾ മൊബൈലാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് മൊബൈലിലാണ്. ഒട്ടനാരിക്ക് അതിൽ നിന്ന് നീലനിറത്തിന്റെ രശ്മിയിൽ നമ്മുടെ കണ്ണിൽ പതിക്കും. പതുക്കെ പതുക്കെ കണ്ണിന്റെ ലൂട്ടിനും സിയോസാന്തിനും നഷ്ടപ്പെടും. കണ്ണിന്റെ റെറ്റിനയ്ക്ക് തകരാറ് വരും. കാഴ്ചശക്തി അവ്യക്തമാവും. കണ്ണിന് ഡ്രൈനസ് വരും. അതുപോലെ തന്നെ ചില സമയത്ത് കണ്ണിന് വേദന വരും, ചിലപ്പോൾ തലവേദന വരും. ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ വരാതെ നമ്മുടെ കണ്ണിനെ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വണ്ടർഫുൾ ആയ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് വ്യൂ. സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ സാധ്യത, അനന്തമായ സാധ്യതകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം കൽപ്പവൃക്ഷത്തെ പോലെ ഒരു കാമധനുവിനെ പോലെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ദൻവൈ ടു വറി. ലോകത്തിലെ എല്ലാ മേഖലയിലും ആളുകൾ വളരെ വളരെ ടെൻസ്ഡ് ആയിട്ട് ജീവിക്കുമ്പോൾ ഈ ഒരു സംവിധാനത്തിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ ഹാപ്പിയാണ്. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ അവരുടെ ജീവിതം അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. സോ ആർസിമി എല്ലാവരും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ പോസിറ്റീവ് ആയുള്ള ചേഞ്ചസ് ഉണ്ടാക്കട്ടെ. പ്രാർത്ഥനകളോടെ, ആശംസകളോടെ, ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് ആർസി. നമസ്കാരം. എന്റെ പേര് ഷർലി രവി. ഗുഡ് ആർസിയം. എന്റെ പേര് ഷർലി രവി. കുറ്റിച്ചറയാണ് വീട്. ഞാനൊരു ആദ്യാഞ്ചിന്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ 1 വർഷത്തോളമായി ആർസിമിലൂടെ ജീവിക്കുന്നു. ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കുറച്ച് സെയിലൊക്കെ ചെയ്ത് ഇപ്പൊ ജീവിച്ചു പോരുന്നു. ഗുണങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും അധികം ഗുണം കിട്ടിയത് വ്യൂ കഴിച്ചുകൊണ്ടാണ്. വ്യൂ കഴിച്ച് ഞാൻ വ്യൂ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വുമൺ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു, പിന്നെ വെജൊമേഗ കഴിച്ചായിരുന്നു, പിന്നെ ഞാൻ ഈ വ്യൂ കഴിച്ചായിരുന്നു. വ്യൂ കഴിച്ച് 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് കണ്ണിന് നല്ല തെളിച്ചം കിട്ടി തുടങ്ങി. പക്ഷെ എനിക്ക് കണ്ണട ഞാൻ അപ്പോഴും എടുക്കാണ്ടിരിക്കുക. കണ്ണട മാറ്റി കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോ അപ്പോഴും എനിക്ക് ഭയങ്കര ക്ലിയർ ആവണ്. അപ്പോഴാണ് ഞാൻ വാർത്തന ആ വ്യൂ കഴിച്ചിട്ട് എനിക്ക് ഗുണം കിട്ടി തുടങ്ങിയല്ലോ. അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് 4 മാസം വരെ അത് കഴിച്ചായിരുന്നു. ഇപ്പൊ എനിക്ക് കണ്ണട ഞാൻ തീർത്തും ഉപേക്ഷിച്ചു. ഒരു ആർഡിയജന്റ് ആണ്. എനിക്കൊരു സ്ലിപ്പ് അടിച്ചു കിട്ടുമ്പോൾ അത് നോക്കണമെങ്കിൽ കണ്ണട തന്നെ വേണം, അല്ലാണ്ട് പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ണട വേണ്ട. അത് ബാങ്കിൽ അവരോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം. അവരെന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും മാറി കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.